സീ ഫോർ ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുർമയുടെ റെസിപ്പിയുമായിട്ടാണ്. വെജിറ്റബിൾ കുർമ തയ്യാറാക്കുന്നതിന് ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവ, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഒരു സവാള പൊടിയായിരുന്നെടുത്തത്, ഒരു തക്കാളി, 4 പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ഇതൊക്കെ നമുക്ക് പൊടിയായി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയില, തേങ്ങ ചിരകിയത് 1 കപ്പ്. വെജിറ്റബിൾ കുർമ ഉണ്ടാക്കുന്നതിന് വേണ്ട ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ചെറുതായെന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പോ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിയായിരുന്ന സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നമ്മൾ പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിനായിട്ട് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1-5 മിനിറ്റ് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചക്കറികൾ വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് കറിയിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ പച്ചക്കറികളെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയ റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.